നമസ്കാരം, ഞാൻ ഗ്രിൻസ് ജോർജ്. കൃഷ്ണരാജ് വക്കീലും പിണറായിയുടെ പുതിയ അടിമക്കമ്മിയുമായ വി പി ശരത് പ്രസാദും തമ്മിൽ ഒരു ചർച്ചയ്ക്കിടെ നടന്ന സംഭാഷണങ്ങളുടെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ പാമ്പിടിച്ച എന്താ പറഞ്ഞ നമ്മുടെ കോരന്റെ മകനായ പിണറായി വിജയൻ എത്ര നാൾ MLA ആയിരുന്നു, അതിൽ നിന്നുള്ള വരുമാനം എന്താണെന്ന് നമുക്കറിയാം. എത്ര നാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, അതിൽ നിന്നുള്ള വരുമാനം നമുക്കറിയാം. അത് കഴിഞ്ഞ് എത്ര നാൾ ഇലക്ഷൻ മന്ത്രി ആയിരുന്നു. അപ്പൊ അതായത് ഇതിനകത്ത് ED അന്വേഷണം നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് കേൾക്കാമോ ഞാൻ പറയുന്നത്. ED അന്വേഷണം നടക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇത്രയും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു പൊതു രാഷ്ട്രീയത്തിൽ പൊതുമണ്ഡലത്തിലുള്ള ഒരു വ്യക്തിക്ക് വരുമാനം എത്രയെന്നുള്ള കൃത്യമായ കണക്കുകൾ പൊതുമണ്ഡലത്തിലുണ്ട്. ആ പിണറായി വിജയനും കുടുംബത്തിനും ഉള്ള ആസ്തികൾ എന്താന്നുള്ളത് ED കയ്യിൽ വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ആസ്തി ഏത് വഴിയാണെന്ന് പറഞ്ഞ സ്വർണ്ണക്കടത്ത് വഴിയാകാം, ഡോളർ കടത്ത് വഴിയാകാം, ഇതെല്ലാം ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ED ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ, കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിണറായി വിജയൻ എന്ന തങ്ങളുടെ രാജാവിനെ എന്ത് മണ്ടത്തരം വിളിച്ചു പറഞ്ഞും ന്യായീകരിക്കുക എന്നത് മാത്രമാണ് തൊഴിലാളികളായ ചാനൽ കമ്മികളുടെ ഇപ്പോഴത്തെ പ്രധാന പണി. സ്വന്തം ആദർശങ്ങളെയും ആത്മാഭിമാനങ്ങളെയും പണയപ്പെടുത്തിയാണ് പിണറായിയുടെ ചെന്നായ കൂട്ടങ്ങൾ ചാനൽ ചർച്ചകൾക്ക് വന്നിരിക്കാറുള്ളത്. പൊതുജനങ്ങളെ മണ്ടന്മാരാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ കൂട്ടർക്കുള്ളൂ. ചാവേർ കൂട്ടങ്ങൾ എന്നാണ് പിണറായിയുടെ അടിമക്കമ്മികൾ അറിയപ്പെടുന്നത്. കൊല്ലാനും ചാവാനും നടക്കാൻ മടിയില്ലാത്തവരാണ് ചാവേറുകൾ. പിണറായി വിജയൻ എന്ന തങ്ങളുടെ രാജാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി വാക്കിനെ തോക്കുകൊണ്ടില്ലായ്മ ചെയ്യാനും ഇക്കൂട്ടർക്ക് മടി കാണില്ല. വാക്കോ നിന്റെ കഴുത്തോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നവരെയും എഴുതുന്നവരെയുമെല്ലാം ജയിലിലടയ്ക്കുകയും ആട്ടിപ്പായ്ക്കുകയും ചെയ്ത മഴ നനഞ്ഞ ഒരു ഭൂതകാലം കേരളത്തിന്റെ ചരിത്രത്തിൽ പനി പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന പിണറായിയുടെ വേട്ടപ്പട്ടികളുടെ കൂട്ടത്തിലേക്ക് പുതിയതായി ജോയിൻ ചെയ്ത വേട്ടപ്പട്ടിയാണ് VP ശരത് പ്രസാദ്. ശരത്തിന്റെ ആദ്യം കേട്ട ഓഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാർട്ടി മഹത്വവൽക്കരണത്തിന്റെ ഇഞ്ചക്ഷൻ കോവിഡ് വാക്സിൻ പോലെ തങ്ങളുടെ അടിമക്കമ്മികളിൽ പാർട്ടി ക്ലാസുകളിൽ വെച്ച് മൂത്ത സഖാക്കന്മാർ കുത്തിവെക്കുന്നുണ്ട് എന്നതിന്റെ പരമമായ തെളിവാണ്. ഒരു സാധാരണ ചുറ്റുപാടിൽ ജനിച്ചു വളർന്ന പിണറായി എങ്ങനെ ഇത്ര പെട്ടെന്ന് കോടീശ്വരനായി എന്നാണ് സ്വപ്നയുടെ വക്കീലായ കൃഷ്ണരാജ് ചോദിച്ചത്. എന്നാൽ ആ ചോദ്യത്തെ വളച്ചൊടിച്ച ശരത് കോരന്റെ മകൻ എന്ന് വിളിച്ച് പിണറായിയെ വക്കീൽ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ശബ്ദശകലമാണ് നമ്മളിപ്പോൾ കേട്ടതും. പക്ഷെ അന്നും പറഞ്ഞിരുന്നത് ഈ വിജേഷ് പിള്ള എന്ന ഒരാൾ MV ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞു, ആ കാര്യം ഇവർ പുറത്ത് പറയുന്നു എന്നുള്ളതാണല്ലോ. MV ഗോവിന്ദൻ മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി അതിനേക്കാൾ ശക്തമായിരുന്നു. ഒരു മാപ്പും പറയാൻ പോകുന്നില്ല എന്നായിരുന്നു സ്വപ്ന സുരേഷിന്റെ മറുപടിയും. അതല്ലെങ്കിൽ അവർ അതിന് വഴങ്ങണമായിരുന്നു. ഇങ്ങനെ പിന്നോട്ട് പോയി ആരോപണത്തിൽ നിന്ന് പറയണമെങ്കിൽ MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചതോടുകൂടി അവർ ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണമായിരുന്നു. അങ്ങനെ പിന്മാറിയിട്ടില്ല. അല്ല, അത് നിയമ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വരട്ടെ. വിജേഷ് പിള്ള എന്താണ് പറഞ്ഞത്? വിജേഷ് പിള്ള പറഞ്ഞത് എനിക്ക് MV ഗോവിന്ദനെ അറിയില്ല, MV ഗോവിന്ദന്റെ കുടുംബാംഗങ്ങൾ അറിയില്ല, അതുമായി യാതൊരു ബന്ധവുമില്ല, ഇതൊരു ഫേക്കായ ആരോപണമാണ് എന്ന് വിജേഷ് പിള്ള തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് മാത്രം കേട്ടാൽ മനസ്സിലാക്കാൻ കഴിയും ശരത് എങ്ങനെയാണ് പിണറായിയുടെ അടിമപ്പട്ടികളുടെ നേതാവായി മാറിയത് എന്ന്. എന്നാൽ ശരത്തിനെ വാരിയെടുത്ത് ഒടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. നിന്നെ പോലുള്ള മണ്ടന്മാരുടെ ജൽപ്പനങ്ങൾക്ക് പട്ടിക്കുരയുടെ വില പോലും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. പിണറായി എറിഞ്ഞു തരുന്ന എല്ലിൻ കഷ്ണം നാണമില്ലാതെ നക്കിക്കോളൂ. ഒരു ഘട്ടം കഴിയുമ്പോൾ പിണറായി വിജയൻ എന്ന നാറിയെ ന്യായീകരിക്കാൻ ഉപയോഗിച്ച നിങ്ങളുടെ നാവിനെ പോലും നിങ്ങൾ വെറുക്കുന്ന അവസ്ഥയിലേക്ക് കാലം നിങ്ങളെ കൊണ്ടെത്തിക്കും മുതലായ കമന്റുകളാണ് ശരത്തിന്റെ പട്ടിക്കുരയ്ക്ക് താഴെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും. ക്രൈം ഓൺലൈൻ, കൊച്ചി.